നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമല്ല പൂർണ്ണമായിട്ടും നമ്മൾ പറയാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ശേഷം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡൽഹി ഓട്ടോ എക്സ്പോയിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത വാഹനങ്ങളെപ്പറ്റി സംസാരിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം റമീസ് നിലമ്പൂരിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. ഈയിടെ സുശാന്ത് നിലമ്പൂർ എന്ന ബ്ലോഗറുടെ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഇന്നോവയുടെ നമ്പർ പ്ലേറ്റ് നിയമപരമല്ല എന്ന് പറഞ്ഞ് പെരിന്തൽമണ്ണ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് 3000 രൂപ ഫൈൻ അടപ്പിച്ചതായി കണ്ടു. മറ്റ് പല വാഹനങ്ങളിലും കാണുന്ന രീതിയിൽ തന്നെയാണ് സുശാന്തിൻ്റെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റും വീഡിയോയിൽ കാണുന്നത്. പെരിന്തൽമണ്ണ MVD നടപടി ശരിയാണോ? യഥാർത്ഥത്തിൽ എന്താണ് നമ്പർ പ്ലേറ്റിൻ്റെ നിയമപരമായ രൂപം എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇതൊരു നല്ല ചോദ്യമാണ്, കാരണം പലർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്നുള്ള സത്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് പുതിയ വാഹൻ എന്ന പോർട്ടൽ വന്നപ്പോൾ പുതിയ വാഹനങ്ങളെല്ലാം തന്നെ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റിലേക്ക് മാറി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കാരണം വെച്ചാൽ ഇപ്പം നമുക്ക് ഡീലർഷിപ്പിൽ നിന്ന് വാഹനം വാങ്ങിക്കുമ്പോൾ നമ്പർ പ്ലേറ്റോട് കൂടിയാണ് തരുന്നത്. അതായത് നമുക്ക് പിന്നീട് ഫിറ്റ് ചെയ്താൽ പോരാ, നമ്മുടെ നമ്പർ ഏതാണെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ച് നമുക്ക് നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്ത് തന്നെയാണ് വാഹനം തരുന്നത്. അതാണ് സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് എന്ന് അറിയപ്പെടുന്ന സംഭവം. അപ്പോൾ 2019 നിലവിൽ വന്ന നിയമം അനുസരിച്ചാണ് അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പഴയ വാഹനങ്ങളുടെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള നമ്പർ പ്ലേറ്റ് വേണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പലർക്കും ഒരു ധാരണയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ MVD ഉദ്യോഗസ്ഥർ എന്തായെന്ന് വെച്ചാൽ ഈ ഫാൻസി നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്ന സംഭവങ്ങൾ മാത്രം കണ്ടെത്തി പിടികൂടി ഫൈൻ അടപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ പ്ലേറ്റ് എങ്ങനെയാണ് ഫാൻസി ആകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, സാധാരണ നമ്മൾ കണ്ടുവരുന്ന രീതിയിലുള്ള അക്ഷരങ്ങളല്ല ഉപയോഗിക്കുന്നത്, അല്ല അക്കങ്ങളല്ല ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അക്കങ്ങളുടെ വലിപ്പം കുറവ്, അതൊക്കെയാണ് ഫാൻസി നമ്പർ പ്ലേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. പിന്നെ ഈ നമ്പർ പ്ലേറ്റിൽ തന്നെ ഗോപാലകൃഷ്ണൻ എന്നൊക്കെ എഴുതി വയ്ക്കുക, അവനവൻ്റെ പേരൊക്കെ എഴുതി വയ്ക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഫാൻസി നമ്പർ പ്ലേറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതാണ് സാധാരണ MVD ഉദ്യോഗസ്ഥർ പിടികൂടി ഫൈൻ അടപ്പിക്കുന്നത്. എന്നാൽ സുശാന്തിൻ്റെ കാര്യത്തിൽ, സുശാന്തിൻ്റെ വീഡിയോ ഞാനും കണ്ടു. അപ്പോൾ അതിൽ പക്ഷേ അങ്ങനെ ഒരു ഫാൻസി നമ്പർ പ്ലേറ്റ് ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്, നമ്മൾ പലരും ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള നമ്പർ പ്ലേറ്റ് തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തിനാണ് സുശാന്തിനെ കൊണ്ട് 3000 രൂപ പിഴ അടപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു RTO പരിചയമുള്ള RTO വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം കേട്ട് ഞാൻ ഞെട്ടിമാമ എന്നുള്ള അവസ്ഥയിലായിപ്പോയി. കാരണം ഫാൻസി നമ്പർ പ്ലേറ്റോ, ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നമ്പർ പ്ലേറ്റുകളോ ഒന്നും പഴയ വാഹനത്തിൽ പോലും പാടില്ല എന്നാണ് നിയമം അനുശാസിക്കുന്നത്. അതായത് പഴയ വാഹനങ്ങളിൽ പോലും സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റുകൾ തന്നെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അത് പക്ഷേ നമുക്ക് പലർക്കും അറിയില്ല എന്ന് തന്നെയുമല്ല, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അത് വളരെ ശക്തമായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ RTO ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൽക്കാലം ഫാൻസി നമ്പർ പ്ലേറ്റുകൾ പിടിച്ചാൽ മതിയെന്നായിരുന്നു ഇതുവരെ അവർക്ക് കിട്ടിയ നിർദ്ദേശം. പക്ഷേ എപ്പോൾ വേണമെങ്കിലും എല്ലാ വാഹനങ്ങളിലും സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ പിടികൂടാം, അതിന് ഇപ്പം തന്നെ വകുപ്പുണ്ട് എന്നുള്ള കാര്യമാണ്. 2019 മുതലാണ് ഈ പുതിയ നിയമം വന്നത്. അതായത് പുതിയ വാഹനങ്ങളിൽ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് വേണമെന്നുള്ള നിയമം, അതോടൊപ്പം തന്നെ അടുത്ത ഖണ്ഡികയായിട്ട് തന്നെ പറയുന്നത് എക്സിസ്റ്റിംഗ് വാഹനങ്ങളിലും അത് തന്നെ ഫിറ്റ് ചെയ്യണം എന്നാണ്. കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടപ്പിലാക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ കാര്യത്തിൽ ചെറുതായിട്ടൊന്നൊരു അമാന്തം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും RTO നിങ്ങളെ പിടികൂടാം, MVD ഉദ്യോഗസ്ഥർ നിങ്ങളെ പിടികൂടാം. അതായത് സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റുകൾ പഴയ വാഹനങ്ങളിലും ഫിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് നിയമത്തിലുള്ളത്. അപ്പോൾ എന്താണ് സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് ഊരി മാറ്റാനൊന്നും പറ്റാത്ത രീതിയിലുള്ള സ്നാപ്പ് ലോക്ക് ചെയ്തിരിക്കുന്ന നമ്പർ പ്ലേറ്റുകളാണ്. രാത്രി കാലങ്ങളിൽ പോലും 200 മുതൽ 300 മീറ്റർ ദൂരം വരെ നമ്പർ പ്ലേറ്റ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ നമ്പർ പ്ലേറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് ആ വാഹനത്തിൽ കൃത്യമായും അങ്ങ് ഫിക്സ് ചെയ്തിരിക്കുന്നത് തന്നെയാണ്. അത് ഊരി മാറ്റാനൊന്നും എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇളക്കി മാറ്റി കുറ്റകൃത്യങ്ങളൊക്കെ വാഹനം ഏർപ്പെടുന്നത് തടയാൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഇത് പെട്ടെന്ന് ഫിറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ MVD ഉദ്യോഗസ്ഥർ ഇത് പിടിച്ചു തുടങ്ങട്ടെ എന്നൊക്കെ വിചാരിക്കുന്നെങ്കിൽ, അതിന് മുമ്പ് മറ്റൊരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രിവൺ ആയിട്ടുള്ള ക്യാമറകളൊക്കെ വരാൻ പോവുകയാണ്. ആ ക്യാമറകൾ വന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ വാഹനങ്ങളെയും പിടികൂടും. അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ടോൾ പ്ലാസുകളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ടോൾ പ്ലാസ് ഒക്കെ ഒഴിവാക്കാൻ പോവുകയാണ്. അവിടെ എല്ലാം ക്യാമറ വെച്ചിട്ടാണ് ഈ നമ്മുടെ ടോൾ പൈസയൊക്കെ പോകാൻ പോകുന്നത്. അത്തരം സ്ഥലങ്ങളിലുമെല്ലാം ഇനി കടന്നു പോകണമെങ്കിൽ ആദ്യമായും പ്രാഥമികമായും നമുക്ക് സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് വേണം. അതിന് ശേഷമായിരിക്കും ഈ ടോൾ പ്ലാസയിലേക്കുള്ള പൈസ അതിന് ഡിഡക്റ്റ് ആകുന്നത്, അല്ലെങ്കിൽ അതും കൂടെ ഫൈൻ അടിച്ചു പോകും. അതായത് നമ്പർ പ്ലേറ്റ് ഈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് അല്ല ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടാൽ അതിനും ഫൈൻ വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റുകൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഉടനെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഈ 2019 ശേഷം ഇറങ്ങിയ വാഹനങ്ങളല്ലാതെ കേരളത്തിൽ 1.5 കോടിയിലധികം വാഹനങ്ങളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ 1.5 കോടിയിലധികം വാഹനങ്ങളിൽ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റുകൾ വയ്ക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അത് നമ്മൾ ഇൻഡിവിജ്വലി ചെയ്തേ പറ്റൂ. ഇനി ആർക്കൊക്കെയാണ് ഈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് തരാനുള്ള അധികാരം ഉള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ, രജിസ്ട്രിങ് അതോറിറ്റി, അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള അധികാരമുണ്ട്.
പിന്നെ വാഹന നിർമ്മാതാക്കൾ, വാഹന നിർമ്മാതാവിൻ്റെ ഡീലർ, അതായത് നമ്മൾ വാഹനം വാങ്ങിക്കുന്ന ഡീലർ, പിന്നെ ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് നിർമ്മിക്കാൻ ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഏജൻസികൾ, അവയുടെ ഡീലർമാർ, ഇത്രയും പേർക്ക് മാത്രമേ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് നിർമ്മിക്കാനുള്ള അധികാരമുള്ളൂ. നമ്മൾ സാധാരണ മറ്റ് നമ്പർ പ്ലേറ്റ് നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ കൊടുത്തൊന്നും ഇത് നിർമ്മിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏജൻസികളെ സമീപിച്ച് മാത്രമേ നമുക്ക് നമ്പർ പ്ലേറ്റ് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഇത് വേണ്ട വേണ്ട എന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഏത് നിമിഷവും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പിടികൂടി തുടങ്ങാം. പിടികൂടി തുടങ്ങുമ്പോൾ 3000 രൂപയിൽ കൂടുതലൊക്കെ ആയിരിക്കും ഫൈൻ വരാൻ പോകുന്നത്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രിവണായിട്ടുള്ള ക്യാമറകൾ വരികയാണെങ്കിൽ ഇത് മസ്റ്റായിട്ടും വേണ്ടി വരും. കൂടാതെ നമ്മൾ ടോൾ പ്ലാസുകൾ ഒഴിവാക്കി വരികയാണ്, ഇപ്പോൾ തന്നെ ഒഴിവാക്കി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതും കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. അങ്ങനെ ഒഴിവാക്കി വരുമ്പോൾ ഈ ടോൾ പ്ലാസുകളിൽ വെച്ചിരിക്കുന്ന ക്യാമറകളിലും നമ്മളുടെ വാഹനത്തിൻ്റെ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ അതിനുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരും. അങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ മുറുക്കാനുള്ള പരിപാടിയിലാണ് സർക്കാർ. അതുകൊണ്ട് തന്നെ പഴയ വാഹനങ്ങളിലും സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ സുശാന്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ച അതായിരിക്കാം, വലിയൊരു ഫാൻസി നമ്പറല്ല അതിൽ കണ്ടത്. അപ്പോൾ ഒരുപക്ഷെ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റുകൾ പഴയ വാഹനങ്ങളിലും നിർബന്ധമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം MVD സുശാന്തിൻ്റെ വാഹനം പിടികൂടി ഫൈൻ അടപ്പിച്ചത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് ഓട്ടോ എക്സ്പോയെ പറ്റിയുള്ള ചോദ്യം. അത് ചോദിച്ചിരിക്കുന്നത് രതീഷ് സലാഹുദ്ദീനാണ്. മറ്റ് പലരും നമ്മുടെ വീഡിയോകളുടെ താഴെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എങ്കിലും രതീഷിൻ്റെ ചോദ്യമാണ് തിരഞ്ഞെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. ഓട്ടോ എക്സ്പോയിൽ പുതുതായിട്ട് അവതരിപ്പിച്ച വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് രതീഷ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഡൽഹി ഓട്ടോ എക്സ്പോ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഓട്ടോ എക്സ്പോ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഓട്ടോ എക്സ്പോ ഡൽഹി ഓട്ടോ എക്സ്പോയാണ്. ഈ 2020 കോവിഡ് പിടിമുറുക്കതിന് തൊട്ട് മുമ്പാണ് ലാസ്റ്റ് ഓട്ടോ എക്സ്പോ നടന്നത്. അതിനുശേഷം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ അത് വന്നിരിക്കുന്നത്. 50-60 കോടി രൂപയൊക്കെ ഒരു വാഹന നിർമ്മാതാവിന് ഈ ഓട്ടോ എക്സ്പോയിൽ പങ്കെടുക്കാൻ വേണമെന്നുള്ളത് കൊണ്ട് പല വാഹന നിർമ്മാതാക്കളും പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരാശങ്കയിലായിരുന്നു ഇത്തവണത്തെ ഓട്ടോ എക്സ്പോ. പക്ഷേ അതിനുശേഷം മാരുതി, കിയ, ഹ്യുണ്ടായി, MG, ടാറ്റ അങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആദ്യ ദിവസം തന്നെ നിരവധി വാഹനങ്ങൾ അവിടെ എന്താ വെളിച്ചം കണ്ടു എന്ന് പറയാം. അതിൽ കുറേയൊക്കെ വിപണിയിലെത്തും, കുറേയൊക്കെ പ്രോട്ടോടൈപ്പാണ്. ഏതെങ്കിലും കാലത്തൊക്കെ വ്യത്യസ്തമായ രൂപങ്ങളിലായിരിക്കും വിപണിയിൽ എത്താൻ പോകുന്നത്. എന്തായാലും ഇലക്ട്രിക് വാഹനങ്ങളൊരു വസന്തകാലമാണ് വരുന്നതെന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഓട്ടോ എക്സ്പോയാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതായത് മിക്ക വാഹന നിർമ്മാതാക്കളുടെയും ഇൻക്ലൂഡിംഗ് മാരുതി, അതാണ് ഏറ്റവും വലിയ കാര്യം, മാരുതിയുടെ അടക്കമുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിലെത്തി, അല്ല വിപണിയിലല്ല സോറി, ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് ഓരോരോ വാഹന നിർമ്മാതാവിൻ്റെ ആയിട്ടൊക്കെ നോക്കാം ഏതൊക്കെ വാഹനങ്ങളാണ് വന്നിരിക്കുന്നത്. ഇവയിൽ ചിലതൊക്കെ ഉടൻ തന്നെ വിപണിയിലെത്തുന്നതാണ്, ചിലതൊക്കെ കുറച്ച് കഴിഞ്ഞെത്തുന്നതാണ്, ചിലതൊക്കെ വളരെ കഴിഞ്ഞെത്തുന്നതാണ്, ചിലതൊക്കെ വരാതിരിക്കാൻ സാധ്യതയുള്ളതാണ്, കുറേയൊക്കെ പ്രോട്ടോടൈപ്പുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി ഓരോ വാഹനവും വരുമോ എന്നൊന്നും പറയാനാവില്ല. ഏതായാലും നമുക്ക് മാരുതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം മാരുതിയുടെ ഇലക്ട്രിക് വാഹനമാണല്ലോ എല്ലാവരും നോക്കിയിരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും മാരുതി കൊണ്ടുവന്ന രണ്ട് വാഹനങ്ങളാണ്. ഒന്ന് EVX എന്ന ഒരു കോൺസെപ്റ്റാണ്, അതാണ് ഇലക്ട്രിക് വാഹന രംഗത്തേക്കുള്ള മാരുതിയുടെ പ്രവേശം എന്നാണ് പറയേണ്ടത്. ടൊയോട്ടയുമായി ചേർന്നിട്ടാണ് EVX എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാരുതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. 4.3 മീറ്റർ നീളമുള്ള, 550 കിലോമീറ്റർ റേഞ്ചുള്ള, 60 കിലോവാട്ടർ ബാറ്ററി പാക്കുള്ള ഒരു വാഹനമാണിത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു വാഹനമാണ്. ഇത് 2025 വരികയുള്ളൂ എന്ന് മാരുതിയുടെ ഒഫീഷ്യൽസ് പണ്ടേ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഉടനെ വരാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ അതായിരുന്നു ഇത്തവണത്തെ ഷോ സ്റ്റോപ്പർ എന്നൊക്കെ വിളിക്കാവുന്നൊരു വാഹനം. കാണാൻ ഭംഗിയുള്ളൊരു വാഹനമാണിത്. രണ്ടാമത്തെ ഷോ സ്റ്റോപ്പർ തീർച്ചയായിട്ടും മാരുതിയുടെ ജിംനിയാണ്. ജിംനി വരുന്നു, വരുന്നു, വരുന്നില്ല, വരുന്നില്ല എന്നൊക്കെ കേട്ടുകൊണ്ടിരുന്നാണെങ്കിൽ ഇപ്പോൾ ഒടുവിൽ ജിംനി വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ വന്നിരിക്കുന്ന 5-door വേർഷനാണ്. അതായത് ഇത്രയും കാലം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 3-door ആയിരുന്നെങ്കിൽ ഇവിടെ 5-door ആണ് വന്നിരിക്കുന്നത്. ഗംഭീരമായൊരു വാഹനമാണ്, കാഴ്ചയിൽ വളരെ ഭംഗിയുള്ള വാഹനമാണ്, ഒരു ഗംഭീര SUV എന്ന് തന്നെയാണ് പറയേണ്ടത്. ഓട്ടോമാറ്റിക്, മാനുവൽ രണ്ട് ട്രാൻസ്മിഷനുമുണ്ട്. എന്തായാലും ബുക്കിംഗ് ആരംഭിച്ചു എന്നുള്ളതാണ് ജിംനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 25,000 രൂപ കൊടുത്ത ജിംനി ബുക്ക് ചെയ്യാൻ ഞാനും ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ബുക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. 5-door ഞാൻ ഓടിച്ചിട്ടില്ല, 3-door ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ വലിയ താമസമില്ലാതെ ഈ വാഹനത്തിൻ്റെ മീഡിയ ഡ്രൈവ് നടക്കുമല്ലോ. അപ്പോൾ മീഡിയ ഡ്രൈവ് നടക്കുമ്പോൾ വാഹനം ഓടിച്ചാലും ഓടിച്ചിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബുക്കിംഗ് നിലനിർത്താമെന്നാണ് ഞാൻ കരുതുന്നത്. ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്നില്ല, അതിന് ശേഷമേ അത് തീരുമാനിക്കുകയുള്ളൂ. എന്തായാലും ഒരു 12 ലക്ഷം രൂപയോളമൊക്കെ വിലയാണ് ആ വാഹനത്തിന് പ്രതീക്ഷിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു സംഭവം മാരുതിയുടെ ഫ്രോങ്സ് എന്ന് പറയുന്നൊരു ഒരു SUV ആണ്. SUV എന്നൊക്കെ വിളിക്കാമോ എന്ന് അറിഞ്ഞുകൂടാ, ശരിക്കും ഒരു ക്രോസ് ഓവർ ആണെന്നാണ് പറയേണ്ടത്. ബലേനോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രോസ് ഓവർ ആണിതെന്നാണ് പറയേണ്ടത്. അതിൻ്റെയും ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മുൻഭാഗം തൊട്ട് പകുതി വരെയൊക്കെ ബലേനോ പോലെയൊക്കെയാണ്. പക്ഷേ ഗ്രില്ലൊക്കെ മാറ്റമുണ്ടെങ്കിൽ പോലും 1 ലിറ്റർ ടർബോ പെട്രോളും അതുപോലെ 1.2 ലിറ്റർ KCD എഞ്ചിനും, രണ്ട് വേരിയൻസ് ഈ വാഹനത്തിനുണ്ട്. 6-speed ഓട്ടോമാറ്റിക്കും 5-speed മാനുവൽ ഗിയർ ബോക്സും ഉണ്ട്. കൂടാതെ ഇതിലൊരു എഞ്ചിൻ ഓപ്ഷനിൽ AMT ഗിയർ ബോക്സും കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ മുതൽ ഈ വാഹനം വിൽപ്പന ആരംഭിക്കും എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ബലേനോയ്ക്കും അതുപോലെ തന്നെ എന്താ ബ്രസയ്ക്കും ഇടയിലുള്ളൊരു വാഹനം എന്നാണ് പറയേണ്ടത്.
മാരുതിക്ക് ചെറിയ സെഗ്മെൻറ്റിലെ എസ് യു വി ഇല്ലാത്തതിൻ്റെ കുറവ് നികത്താൻ വേണ്ടി പെട്ടെന്ന് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു എസ് യു വി പ്രോപ്പർ എസ് യു വി പണിപ്പുരയിലുണ്ട്, അതുവരെ ഒന്ന് ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ഈ ഫോങ്സിനെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. കൂടാതെ മാരുതി ബ്രസയുടെ സി എൻ ജി മോഡലും ഓട്ടോ എക്സ്പോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എർട്ടിക സി എൻ ജിയിലെ അതേ 1.5 ലിറ്റർ ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഓട്ടോമാറ്റിക് വാഹനം വന്നിരിക്കുകയാണ് സി എൻ ജിയിൽ ഓടുന്നത്. അതൊരു വലിയ സംഭവം തന്നെയാണ്. അതാണ് ബ്രസ സി എൻ ജിയുടെ സവിശേഷത. അടുത്തത് എം ജി ഹെക്ടറും ഹെക്ടർ പ്ലസും വന്നിട്ടുണ്ട്. എം ജി ഹെക്ടർ നമ്മളിവിടെ ഒരു വോക്ക് എറൗണ്ട് ചെയ്തിരുന്നു. വലിയ ഗ്രില്ലും അതുപോലെ തന്നെ ധാരാളം അഡാസ് ഫീച്ചേഴ്സും എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ മാറ്റങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന വാഹനമാണ് എം ജി ഹെക്ടർ. അതിൻ്റെ ചെറിയ എക്സ്റ്റൻഡഡ് വേർഷൻ എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ 7 സീറ്റർ എന്ന് വിളിക്കാവുന്ന ഹെക്ടർ പ്ലസും ഇപ്പോൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. 14.73 ലക്ഷം രൂപ മുതൽ 20.80 ലക്ഷം രൂപ വരെയാണ് ഹെക്ടറിൻ്റെയും ഹെക്ടർ പ്ലസിൻ്റെയും വില പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്തത് എം ജി മിഫ 9 എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് എസ് യു വി ആണ്. അത് കിയ കാർഡിവലിനേക്കാളും വലിപ്പമുള്ള ഒരു എസ് യു വി ആണ് വന്നിരിക്കുന്നത്. എസ് യു വി നാണതിന് വിളിക്കണമെന്ന് അറിഞ്ഞിട്ട് മൾട്ടിപർപ്പസ് വാഹനം എന്ന് വേണമെങ്കിലും വിളിക്കാം. 245 bhp ഇലക്ട്രിക് മോട്ടറാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 90 kW ബാറ്ററിയും ഘടിപ്പിച്ചിട്ടുണ്ട്. 440 km മാക്സിമം റേഞ്ച് പറയുന്നത്. മാക്സസ് എന്ന് പറയുന്ന ആ ബ്രാൻഡിൽ, മാക്സസും ഈ എം ജിയുടെ ബ്രാൻഡ് തന്നെയാണ്, മാക്സസിൻ്റെ ബ്രാൻഡിൽ വെളിയിലൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണിത്. അതിവിടെ വരുമ്പോഴത്തേക്ക് എം ജിയുടെ ലെവലിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കിയ കാർണിവലിൻ്റെ ഒക്കെ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് മത്സരിക്കാനായിട്ടാണ് ഈ മിഫ 9 എന്ന് പറയുന്ന ഈ ഒരു എസ് യു വി അല്ലെങ്കിൽ എം പി വി വരുന്നത്. അടുത്തത് എം ജി 4 എന്ന് പറയുന്ന ഇലക്ട്രിക് ഹാച്ച് ബാക്കാണ്. എം ജി മോട്ടോർ ധാരാളം ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ കുറച്ച് കാലം മുമ്പ് ഹെക്ടറൊക്കെ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് എം ജിയുടെ പ്ലാന്റിൽ ഷാങ്ഹായിൽ ചൈനയിൽ പോയപ്പോൾ അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു അവിടെ ഇഷ്ടംപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ടിപ്പോൾ പൊടിയൊക്കെ തട്ടിയെടുത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എം ജി മോട്ടോർ. ഇത് 350-452 km റേഞ്ചുള്ള രണ്ട് വ്യത്യസ്ത ബാറ്ററി പാക്കുകളുണ്ട് ഈ എം ജി 4 എന്ന് പറയുന്ന ഇലക്ട്രിക് ഹാച്ച് ബാക്കിന്. അത് വളരെ ഭംഗിയുള്ളൊരു മോഡലാണ്, ഹാച്ച് ബാക്കാണ്. അപ്പോൾ ഹാച്ച് ബാക്കുകൾ പൊതുവേ ഇലക്ട്രിക് മോഡലുകൾ ഇപ്പോൾ അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രസമുള്ളൊരു മോഡലായിട്ടാണ് കരുതപ്പെടുന്നത്. അതും ഇന്ത്യയിലേക്ക് കണ്ണുവെച്ച് തന്നെയാണ് എം ജി കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ താമസമില്ലാതെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത എം ജി 5 ആണ്. അതൊരു ഇലക്ട്രിക് സ്റ്റേഷൻ വാഹനമാണ്. സ്റ്റേഷൻ വാഹനം എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ലാത്തൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു സ്കോഡയൊക്കെയാണ് അവസാന കാലത്ത് ഒരു സ്റ്റേഷൻ വാഹൻ കൊണ്ടുവന്നത്. അതൊരു സെഡാനെ ഒന്ന് നീട്ടി സ്റ്റേഷൻ വാഹൻ അല്ലെങ്കിൽ എസ്റ്റേറ്റ് മോഡലാക്കുന്ന ആ ഒരു മോഡലാണ്. 61.1 kW ബാറ്ററിയും 402 km റേഞ്ചുമാണ് ഈ വാഹനത്തിന് പറയുന്നത്. 156 bhp മോട്ടറാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് ഈ എം ജി 6 എന്ന് പറയുന്ന ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് സെഡാനാണ്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളോടൊപ്പം തന്നെ എം ജി ഈ ഹൈബ്രിഡ് സെഡാനുകളും ഒക്കെ നിർമ്മിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പെട്രോൾ എഞ്ചിനും ഉണ്ടാകും, ഒരു മോട്ടറും ഉണ്ടാകും, ഒരു അത്തരം ഹൈബ്രിഡ് സെറ്റപ്പാണിത്. ഏതാണ്ട് സ്കോഡ ഒക്ടേവിയുടെ ഒക്കെ വലിപ്പമുള്ളൊരു ഹൈബ്രിഡ് സെഡാനാണ് ഈ പറഞ്ഞ ഈ എം ജി 6 എന്ന് പറയുന്നത്. 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനും ഇലക്ട്രിക് മോട്ടറുമാണ് ഈ വാഹനത്തിലുള്ളത്. 305 bhp ആണ് ഈ ഇലക്ട്രിക് മോട്ടറും അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനും കൂടി ചേർന്ന് ഒരുമിച്ച് കൊടുക്കുന്ന ഒരു പവർ. അടുത്തത് എം ജി EHS പ്ലഗ് ഇൻ ഹൈബ്രിഡ് എസ് യു വി ആണ്. ഇത് ഫേസ് ലിഫ്റ്റ് വന്ന എം ജി ZEV ഉണ്ടല്ലോ, ഇപ്പോൾ അടുത്ത കാലത്താണല്ലോ അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുന്നത്. ആ ഫേസ് ലിഫ്റ്റ് വരുന്നതിന് മുമ്പുള്ള രൂപത്തെ എടുത്തിട്ട് ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആക്കിയിരിക്കുകയാണ്. അതായത് ഏറ്റവും പുതിയ എം ജി ZEV ആ ഒരു മുഖമൊന്നുമല്ല, പഴയ രൂപത്തിൽ തന്നെ വന്നിരിക്കുന്നതാണ്. 1.5 ലിറ്റർ ടർബോ പെട്രോളിനോടൊപ്പം തന്നെ 120 bhp ഇലക്ട്രിക് മോട്ടറും കൂടെ ചേർന്നാണ് ഈ വാഹനത്തെ ചലിപ്പിക്കുന്നത്. രണ്ടുകൂടെ ചേർന്ന് 245 bhp കമ്പൈൻഡ് പവർ നൽകുന്നുണ്ട്. അടുത്ത മോഡൽ എം ജിയുടെ തന്നെയാണ്. എം ജി മാർവൽ 6 എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് എസ് യു വി ആണിത്. റോവി എന്ന് പറയുന്ന എം ജിയുടെ മറ്റൊരു ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡിൽ വെളിയിലൊക്കെ ഉള്ളൊരു മോഡലാണിത്. റോവി മാർവൽ 6 എന്നാണ് ആ വാഹനത്തിന് വെളിയിലൊക്കെ യൂറോപ്പിലൊക്കെ വിളിക്കുന്നൊരു പേര്. അത് ആണ് ഇവിടെ എം ജി മാർവൽ 6 എസ് യു വി എന്ന പേരിൽ വരുന്നത്. ഡ്യുവൽ മോട്ടോർ റിയർ വീൽ ഡ്രൈവ് സെറ്റപ്പാണ് ഈ വാഹനത്തിലുള്ളത്. 178 bhp ആണ് ഈ വാഹനത്തിൻ്റെ പവർ. എന്നാൽ 3 മോട്ടറുള്ള മറ്റൊരു വേരിയൻ്റ് ഉണ്ടാകും, അതിന് 285 bhp ആണ് പവർ. അടുത്ത നമ്മൾ കാത്തിരുന്ന ഹ്യുണ്ടായ് അയോണിക്കാണ്. ഹ്യുണ്ടായ് അയോണിക്ക് എന്ന് പറയുന്നത് കിയ EV6 സഹോദരനാണെന്ന് പറയാം. കിയ EV6 പൂർണ്ണമായും നിർമ്മിച്ചിറക്കുമതി ചെയ്യുന്നതാണെങ്കിൽ ഹ്യുണ്ടായ് അയോണിക് എന്ന് പറയുന്നത് CKD ആണ്. അതായത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് പാർട്സൊക്കെ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് വില വളരെ കുറവാണ്. വളരെ കുറവെന്ന് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ 16 ലക്ഷം രൂപയോളം കുറവാണ് EV6. അതാണ് ഈ വാഹനത്തിൻ്റെ ഒരു USP എന്ന് വിളിക്കാവുന്നത്. 217 bhp ഇലക്ട്രിക് മോട്ടോറാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 631 km മൈലേജ്. ഇന്ത്യയിലിപ്പോൾ 44.95 ലക്ഷം രൂപ, അതായത് 45 ലക്ഷം രൂപയ്ക്കാണ് ഈ ഹ്യുണ്ടായ് അയോണിക് 5 എന്ന് പറയുന്ന വാഹനം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വാങ്ങിക്കാവുന്ന അവസ്ഥയാണ്. ഇനി അടുത്തത് ഹ്യുണ്ടായ് അയോണിക് 6 ആണ്. ഇപ്പോൾ അയോണിക് 5 ചേട്ടൻ എന്നാണ് നമുക്ക് 6 വിളിക്കാവുന്നത്. ഏറ്റവും കുറഞ്ഞ ഡ്രാഗ് കോഎഫിഷ്യൻ്റാണ് ഈ വാഹനത്തെ ശ്രദ്ധേയമാക്കുന്നത്. 0.21 ആണ് ഇതിൻ്റെ ഡ്രാഗ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും അധികം
എയറോഡൈനാമിക്കായ വാഹനം എന്നാണ് ഇതിനെ വിളിക്കേണ്ടത്. കാണാൻ നല്ല ഭംഗിയുള്ള വാഹനമാണ്. രണ്ട് വേരിയൻ്റുണ്ടാവും, ഡ്യുവൽ മോട്ടറും സിംഗിൾ മോട്ടറും. അതിനെ കൂടുതൽ വിവരങ്ങളൊന്നും വെളിയിൽ വിട്ടിട്ടില്ല. അടുത്തത് കിയ EV9 ആണ്. ഇത് ശരിക്കും അയോണിക് 6 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ മോഡലിൻ്റെ ഒരു കിയ വേർഷൻ എന്നാണ് നമുക്ക് കിയ EV9 വിളിക്കാവുന്നത്. റേഞ്ച് റോവറിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു വാഹനമാണിത്. 77.4 kW ബാറ്ററിയാണ് ആ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അടുത്ത കിയ K4 എന്ന MPV ആണ്. ഇത് യഥാർത്ഥത്തിൽ കാർണിവൽ തന്നെയാണ്. ഇപ്പോൾ കാർണിവൽ വെളിയിലൊക്കെ പല രാജ്യങ്ങളിലും പുതിയ മോഡൽ വന്നു കഴിഞ്ഞു, ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല. ഇന്ത്യയിൽ വരാൻ പോകുന്നത് കാർണിവൽ തന്നെയായിരിക്കും പേര്. പക്ഷേ ഓട്ടോ എക്സ്പോ കൊണ്ടുവന്നപ്പോൾ K4 എന്ന് പറയുന്ന പേരിലാണ് വന്നിരിക്കുന്നതേ ഉള്ളൂ. കുറേ അഡാസ് ഫീച്ചേഴ്സും പുതിയ സ്റ്റൈലിങ്ങും ഒക്കെയാണ് ഈ വാഹനത്തിനുള്ളത്. കൂടാതെ ഉൾഭാഗത്ത് 12.3 inch ഒരു ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. 201 bhp ആണ് ഇതിൻ്റെ പവർ. 2.2 liter ഡീസൽ എഞ്ചിൻ, അതായത് ഇപ്പോൾ കിയ കാർണിവലിലുള്ള അതേ എഞ്ചിൻ ഓപ്ഷനിൽ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അടുത്തത് BYD സീൽ എന്ന് പറയുന്നത് ഇലക്ട്രിക് സെഡാനാണ്. BYD നമ്മളിപ്പോൾ അടുത്ത കാലത്ത് അറ്റോ 3 എന്ന് പറയുന്ന BYD ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. BYD വളരെ ശക്തമായി ഇന്ത്യയിൽ ചൂടുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നൊരു മോഡലാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെയുള്ളൊരു പെട്ടെന്ന് അത് ടെസ്ലയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. ടെസ്ല മോഡൽ 3 ഏതാണ്ട് ആ ഒരു രൂപമാണ് ഈ സീൽ എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് സെഡാന് കൊടുത്തിരിക്കുന്നത്. 550 km റേഞ്ചുള്ളൊരു മോഡലുണ്ട്, 700 km റേഞ്ചുള്ള മറ്റൊരു മോഡലുമുണ്ട്. 2023 അവസാനം ഈ വാഹനം വിപണിയിൽ എത്തുന്നതാണ് ഇന്ത്യയിൽ. അടുത്തത് ലെക്സസിൻ്റെ LM 300H എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മളിവിടെയൊക്കെ ധാരാളം കാണുന്ന ടൊയോട്ട വെൽഫെയർ ഉണ്ടല്ലോ, അതിൻ്റെ ലെക്സസ് വേർഷൻ എന്നാണ് പറയേണ്ടത്. ലെക്സസിൻ്റെ വേർഷനിലേക്ക് മാറുമ്പോൾ പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഗ്രില്ല് അങ്ങ് വലുതാകുമെന്നുള്ളതാണ്, അത് സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ഇൻറ്റീരിയറൊക്കെ ഭയങ്കരമായിട്ട് ഗംഭീരമായിട്ട് ലക്ഷറിയസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് രണ്ടുമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 150 bhp 2.5 liter പെട്രോൾ എഞ്ചിനും 2 ഇലക്ട്രിക് മോട്ടോറുകളും ചേർന്നാണ് ലെക്സസിൻ്റെ LM 300H ചലിപ്പിക്കുന്നത്. ഇനി പറയേണ്ട ടൊയോട്ടയെ പറ്റിയാണ്. ടൊയോട്ടയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ് ഓട്ടോ എക്സ്പോയിൽ വന്നത്. BZ4X എന്ന് പറയുന്ന ഇലക്ട്രിക് SUV ആണ്. ടൊയോട്ടയിൽ നിന്നൊരു ഇലക്ട്രിക് വാഹനം ആദ്യമായിട്ടാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. അതായത് ടൊയോട്ട ആദ്യത്തെ പ്രൊഡക്ഷൻ ബാറ്ററി ഇലക്ട്രിക് SUV എന്നാണ് ഇതിനെ വിളിക്കേണ്ടത്. സിംഗിൾ മോട്ടറും ഡ്യുവൽ മോട്ടറും രണ്ട് തരത്തിലുള്ള വേരിയൻ്റ് ഉണ്ടാവും. 450 km വരെ റേഞ്ച് ഉണ്ടാവും. കാണാൻ രസമുള്ള ഒരു മോഡലാണ്, വ്യത്യസ്തമായ സ്റ്റൈലിംഗ് ഉള്ളൊരു മോഡലാണ് BZ4X എന്ന് പറയുന്നത്. BZ4X എന്നൊക്കെ ആയിരിക്കാം എന്ന് പറയുന്നത്. അതാണ് പ്രദർശിപ്പിക്കപ്പെട്ട ഒരു മോഡൽ. അടുത്ത നമ്മളൊക്കെ കാത്തിരുന്ന മറ്റൊരു മോഡലാണ്, അത് ടാറ്റ ഹാരിയറിൻ്റെ EV ആണ്. അത് ക്ലോസ് ടു പ്രൊഡക്ഷൻ എന്ന് വിളിക്കാവുന്ന രീതിയിൽ ഏതാണ്ട് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 2024 ഈ വാഹനം വരുന്നതെന്ന് കേൾക്കുന്നു. സ്പെക്കൊന്നും നമുക്ക് അറിവായിട്ടില്ല. എന്തായാലും ഡ്യുവൽ മോട്ടോർ ഉണ്ടാകും, ഓൾ വീൽ ഡ്രൈവ് ഉണ്ടാകും എന്നൊക്കെ കരുതപ്പെടുന്നു. അതും ഓട്ടോ എക്സ്പോയിൽ വന്നിരുന്നു. അടുത്തത് നമ്മൾ കാത്തിരിക്കുന്ന മോഡലാണ്, നമുക്കെല്ലാം വളരെ ഇഷ്ടമുള്ളൊരു മോഡലായിരുന്നു ടാറ്റ സിയറ. ടാറ്റ സിയറയുടെ ഒരു പ്രത്യേകത വെച്ചാൽ അതിൻ്റെ സൈഡിലുള്ള വലിയ ഗ്ലാസ് ഏരിയ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് മുൻഭാഗത്തെ സീറ്റ് മടക്കിയിട്ടായിരുന്നു പിൻഭാഗത്തേക്ക് കയറേണ്ടിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ സിയറയുടെ ഏറ്റവും പുതിയ EV കോൺസെപ്റ്റ് ടാറ്റ മോട്ടോഴ്സ് കൊണ്ടുവന്നപ്പോൾ അത് 5-door മാറി എന്നുള്ളതാണ്. അതായത് ആ ഒരു ഗ്ലാസ് ഏരിയയിൽ പോലും നമുക്ക് ഡോറ് തുറക്കാം. അതായത് 4-door സാധാരണ വാഹനങ്ങളെ പോലെ പിൻഭാഗത്ത് ബൂട്ടിൻ്റെ ഡോറുമായിട്ട്, പക്ഷേ ഏതാണ്ട് ആ രൂപം നിലനിർത്താനും സാധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ രസമുള്ള ഒരു മോഡലായിട്ടാണ് ഏറ്റവും പുതിയ സിയറ EV കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്. 2025 ഈ വാഹനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതും ഏതാണ്ട് ക്ലോസ് ടു പ്രൊഡക്ഷൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള രൂപത്തിലാണ് ഓട്ടോ എക്സ്പോയിൽ പ്രത്യക്ഷപ്പെട്ടത്. അടുത്ത ടാറ്റ കർവ് എന്ന് പറയുന്ന SUV കൂപ്പയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മളതൊരു വോക്കറൗണ്ട് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അത് EV ആയിരുന്നു, EV ആണ് അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ EV അല്ല ആദ്യം വരുന്നതെന്നാണ് കേൾക്കുന്നത്. ആദ്യം പെട്രോൾ എഞ്ചിൻ വേർഷൻ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. ഒരു SUV കൂപ്പ സ്റ്റൈലിംഗ് ഉള്ളൊരു വാഹനമാണിത്. അപ്പോൾ ആദ്യം പെട്രോൾ വേർഷൻ വന്നതിന് ശേഷമായിരിക്കും EV വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. പിന്നെ ടാറ്റ പഞ്ചിൻ്റെ CNG മോഡൽ വന്നിട്ടുണ്ട്, അൾട്രോസിൻ്റെ CNG മോഡൽ വന്നിട്ടുണ്ട്. ഇത് രണ്ടുമായിരുന്നു ടാറ്റ കൊണ്ടുവന്ന മറ്റ് രണ്ട് മോഡലുകൾ. അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട മോഡലുകളാണ്, കാരണം CNG വേർഷനുള്ള മോഡലുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അടുത്തത് ടാറ്റ അൾട്രോസിൻ്റെ റേസർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ റേസർ എന്ന് പറയുന്നത് ടാറ്റ അൾട്രോസിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി, റെഡ് അതുപോലെ ബ്ലാക്ക് നിറത്തിലുള്ള ഒരു തീമിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു റേസിംഗ് എഡിഷൻ എന്ന് പറയാവുന്ന സംഭവമാണ്. വേറെ മാറ്റമൊന്നുമില്ല, ഹാച്ച് ബാക്ക് തന്നെ അൾട്രോസ് തന്നെയാണ് സംഭവം ബേസിക്കലി. പക്ഷേ എഞ്ചിൻ മാറ്റമുണ്ട്. നെക്സോണിലെ 1.2 liter 3-cylinder ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 120 bhp ആണ്. 6-speed മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് വലിയ താമസമില്ലാതെ വരാൻ സാധ്യതയുള്ള ഒരു മോഡലാണ്. അടുത്ത ടൊയോട്ട മിറായി എന്ന മോഡലാണ്. ടൊയോട്ട മിറായി നമ്മുടെ കേരളത്തിൽ നേരത്തെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ടൊയോട്ട കൊണ്ടുവരികയും എഞ്ചിനീയർ കോളേജിൽ പഠിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സാധനം. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ഹൈഡ്രോജനാണ് ഇതിൽ ഇലക്ട്രിക് മോട്ടറിന് പവർ കൊടുക്കുന്നുള്ള കാര്യമാണ്. 650 km റേഞ്ചുള്ള വാഹനമാണ്. 182 bhp ആണ്. ഹൈഡ്രജൻ 3 പ്രഷർ ടാങ്കുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇത് 1.2 kW ബാറ്ററി പാക്കിനെ ചാർജ് ചെയ്യുന്നു, എന്നിട്ടത് 600 kW ഒരു മോട്ടറിനെ ചലിപ്പിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്കായുള്ള ഒരു പ്രവർത്തന രീതി. എന്തായാലും
ഹൈഡ്രജൻ കൊണ്ട് ഓടുന്ന ഒരു വാഹനം എന്നാണ് പറയുന്നത്. ഹൈഡ്രജനിൽ നിന്നും ഇലക്ട്രിക് പവറിലേക്ക് മാറി ഇലക്ട്രിക് മോട്ടറിനെ ചലിപ്പിക്കുന്ന വാഹനം എന്നാണ് പറയേണ്ടത്. അതും പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു ഓട്ടോ എക്സ്പോയിൽ. മറ്റൊരു വാഹനം വന്നത് എം ജിയിൽ നിന്ന് തന്നെയാണ്. അത് രണ്ടാം ദിവസമാണ് പ്രദർശിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ പേര് യുണീക്ക് എന്നാണ്. യുണീക്ക് 7 എന്ന് പറയുന്ന എം ബി വിയിൽ ഹൈഡ്രജൻ ഫ്യൂൽ സെല്ല് ഫിറ്റ് ചെയ്ത മോഡലാണിത്. 824 ഡിഗ്രി ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലെന്നാണ് ഇതിന് പറയുന്നത്. 605 കിലോമീറ്റർ റേഞ്ചും പറയുന്നുണ്ട്. അത് അഡാസും ഓട്ടോണോമസ് ഫീച്ചേഴ്സ് എല്ലാം ഉള്ളൊരു വാഹനമാണിത്. അതും വളരെ പ്രധാനപ്പെട്ട മോഡലാണ്, കാരണം ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലാണ് അതിനെ ചലിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് ദിവസം കൊണ്ട് ഓട്ടോ എക്സ്പോയിൽ വന്ന മോഡലുകൾ. ഇതിലേതൊക്കെ പ്രൊഡക്ഷനിലേക്ക് എത്തും, ഏതൊക്കെ എത്താതെ പോകും എന്നൊന്നും അറിയാൻ സാധിക്കില്ല. എന്തായാലും ഇലക്ട്രിക് യുഗത്തിലേക്കാണ് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ ഹ്യുണ്ടായുടെ അയോണിക് 5 ആണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോകേണ്ട സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പോപ്പുലർ ഹ്യുണ്ടായാണ്. പോപ്പുലർ ഹ്യുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യുണ്ടായ ഡീലർഷിപ്പാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് 33 സെയിൽസ് സെൻറ്റേഴ്സും 30 സർവീസ് സെൻറ്റേഴ്സും പോപ്പുലർ ഹ്യുണ്ടായിക്കുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ അയോണിക് 5 ഒന്നും എത്തിയിട്ടില്ല, എത്തിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ ഒരു നമ്പർ ഞാൻ ഈ കൊടുക്കുന്നു. അതിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടും എടുത്ത് വാഹനം എത്തിച്ചേരും. ഓടിച്ച് നോക്കുക, ഓടിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പറയുക. ബൈജു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി പോപ്പുലർ ഹ്യുണ്ടായിയെ പറ്റി പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അഭിനന്ദിക്കാനുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്ക് ഹ്യുണ്ടായുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും ബന്ധപ്പെടാവുന്ന ഒരു നമ്പറാണിത്. തീർച്ചയായിട്ടും പരിഹാരമുണ്ടാകും. അഭിനന്ദനങ്ങളാണെങ്കിൽ ഏറ്റുവാങ്ങാനും അതിൻ്റെ അറ്റത്ത് ഒരാളിരിപ്പുണ്ട്, ഫോണിൻ്റെ അറ്റത്ത്. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര പങ്ക്തിയിലേക്ക്, ഇത് ചോദ്യോത്തരം അല്ല, ഇപ്പോൾ കഴിഞ്ഞ മുഴുവൻ ചോദ്യോത്തരം അല്ലെങ്കിൽ പോലും ചോദ്യോത്തര പങ്ക്തിയാണല്ലോ എല്ലാ ശനിയാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചോദ്യങ്ങൾ എങ്ങനെ അയക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടു മൂന്ന് തരത്തിലയക്കാം. ഒന്ന്, ബൈജു എൻ നായർ @gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം. ബൈജു എൻ നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. ബൈജു എൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ വീഡിയോകളുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ശനിയാഴ്ച വീണ്ടും ചോദ്യോത്തരങ്ങളുമായിട്ട് കാണാം. അതിൻ്റെ നമ്മൾ മറ്റ് വാഹനങ്ങളുമായിട്ട് കാണും കേട്ടോ, എങ്കിൽ പോലും ചോദ്യോത്തരങ്ങളുമായിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ കണ്ടതിൽ നന്ദി, നമസ്കാരം.